അക്ഷരനഗരിയായ കോട്ടയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയ്ക്ക് ആവേശോജ്വല സ്വീകരണം. കാർഷിക പ്രശ്നങ്ങളും വികസന പിന്നോക്കാവസ്ഥയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദുരിതങ്ങളും ചർച്ച ചെയ്താണ് കോട്ടയം ജില്ലയിൽ വിജയയാത്ര പര്യടനം നടത്തിയത്. നെല്ലിന് വില കിട്ടാതെ നെൽകർഷകൻ ആത്മഹത്യ ചെയ്ത കോട്ടയം ജില്ലയിൽ വിജയയാത്ര പുതിയ പ്രതീക്ഷകളാണ് പങ്കുവച്ചത്. ഭൂമാഫിയയ്ക്കും കോറി മാഫിയയ്ക്കും കയ്യേറ്റ മാഫിയയ്ക്കും ഒപ്പം നിൽക്കുന്ന ഇടത് വലത് സർക്കാരിനെതിരായ പ്രതിഷേധം സ്വീകരണ യോഗങ്ങളിൽ അലയടിച്ചു. തീവ്രവാദ സംഘടനകളുടെ സജീവ സാന്നിധ്യവും പ്രവർത്തനവുമുള്ള കോട്ടയം ജില്ലയിൽ അവർക്ക് ഒത്താശ ചെയ്യുന്ന സർക്കാർ നിലപാടും ചർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ പ്രവേശിച്ച യാത്രയ്ക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഇടുക്കിയിൽ നിന്നും എത്തിയ വിജയയാത്രയെ കടുത്തുരുത്തി മണ്ഡലത്തിലെ കുറുവിലങ്കാട് നഗര കവാടത്തിൽ വാദ്യഘോഷങ്ങളുടെയും മാർഗം കളിയുടെയും പൂത്താലങ്ങളുടെയും അകമ്പടിയോടെയാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ സ്വീകരിച്ചത്. ജില്ലാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തുടർന്ന് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ആദ്യ സമ്മേളന നഗരിയായ കടുത്തുരുത്തിയിലെ വേദിയിലേക്ക് ഇവരെ ആനയിച്ചു. തുടർന്ന് പാല, പൊൻകുന്നം, മണർക്കാട്, ചങ്ങനാശ്ശേരി തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മഹാസമ്മേളന വേദിയായ തിരുനക്കര മൈതാനത്തിലെത്തി. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം കോട്ടയം നഗരത്തിൽ റോഡ് ഷോയോടെയാണ് കെ സുരേന്ദ്രൻ എത്തിയത്. വിവിധ സ്വീകരണ യോഗങ്ങളിൽ എം ഡി രമേശ്, രേണു സുരേഷ്, ജയസൂര്യൻ, വി വി രാജൻ, ജിജി ജോസഫ്, പി ആർ ശിവശങ്കരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു.